ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബി എഫ് എ മെയിൻ സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കായ യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളും എന്ന വിഷയത്തിനെ പറ്റി പഠിക്കാം. യൂറോപ്യന്മാരുടെ വരവിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. വാസ്കോഡഗാമ 1498 May 20 കാപ്പാട് കോഴിക്കോട് വന്നിറങ്ങി. എന്തിനായിരിക്കാം വാസ്കോഡഗാമ കടൽ മാർഗം സ്വീകരിച്ച് കേരളത്തിലേക്ക് എത്തിയത്? നേരിട്ട് കരമാർഗം വരാനുള്ള മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് ആദ്യത്തെ ചോദ്യം തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് വിദേശ ശക്തികൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയത്? ആദ്യകാലത്ത് യൂറോപ്പ് ഏഷ്യ വ്യാപാര ബന്ധങ്ങൾ നടന്നിരുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ വഴിയാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ, ഇപ്പോഴത്തെ ഇസ്താംബുൾ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിളിന് ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എന്തെല്ലാമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകളെന്ന് നോക്കാം. വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ഇസ്താംബുൾ എന്ന അന്നത്തെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ. 1453 തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികളുടെ കീഴിൽ വന്നതോടുകൂടി ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിച്ചു. കരമാർഗമുള്ള ഈ വഴി അടഞ്ഞതുകൊണ്ടാണ് സമുദ്രത്തിലൂടെ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് എത്താൻ ശ്രമിച്ചത്. അങ്ങനെ ശ്രമിച്ച് വിജയിച്ച ആദ്യത്തെ ആൾ ആരാണ്? വാസ്കോഡഗാമ അല്ല ആദ്യത്തെ ആൾ, അതാണ് ബർത്തലൂമിയോ ഡയസ്. 1488 പോർച്ചുഗീസുകാരനായ ബർത്തലൂമിയോ ഡയസ് ആണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, സൗത്ത് ആഫ്രിക്കയിലുള്ള ശുഭപ്രതീക്ഷയുടെ മുനമ്പ് എന്നറിയപ്പെടുന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തിയത് ബർത്തലൂമിയോ ഡയസ് ആണ്. 1488 അന്നത്തെ പോർച്ചുഗീസ് രാജാവായിരുന്നു മാനുവൽ, കിങ് മാനുവൽ. അദ്ദേഹം 1498 വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അന്ന് വാസ്കോഡഗാമ വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വാണിജ്യ ബന്ധമായിരുന്നു. അങ്ങനെ വാസ്കോഡഗാമ കേരളത്തിലെത്തി. എപ്പോഴാണ് എത്തിയത്? 1498 May 20 കോഴിക്കോട് കാപ്പാടെത്തി. വാസ്കോഡഗാമയും അദ്ദേഹത്തിനൊപ്പമുള്ളവരും 3 കപ്പലുകളിലായിട്ടാണ് കേരളത്തിലേക്ക് എത്തിയത്. അതിൽ വാസ്കോഡഗാമ വന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയൽ. കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യൻ രാജ്യം പോർച്ചുഗീസ്. വാസ്കോഡഗാമ കോഴിക്കോടെത്തിയപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരിമാരാണ്. സാമൂതിരിമാരിലെ മാനവിക്രമൻ സാമൂതിരിയായിരുന്നു വാസ്കോഡഗാമ കോഴിക്കോടെത്തിയപ്പോൾ ഉണ്ടായിരുന്ന രാജാവ്. ഇന്ത്യയിലെ ഒരു പ്രദേശം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജവംശം, നെടിയിരുപ്പ് സ്വരൂപം, സാമൂതിരിമാരാണ് അവർ. 400 കാലം കോഴിക്കോട് ഭരിച്ചിരുന്നു. വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയപ്പോൾ മാനവിക്രമൻ സാമൂതിരിയിൽ നിന്നും നല്ലൊരു വരവേൽപ്പ് ലഭിച്ചില്ല. അപ്പോൾ വാസ്കോഡഗാമ അവിടെ നിന്ന് നേരെ കോലത്ത് നാട്ടിലേക്ക് പോയി. കോലത്ത് നാടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണ്ണൂരിലേക്ക് പോയി. കണ്ണൂരിൽ വാസ്കോഡഗാമയെ അവിടുത്തെ കോലത്തിരി രാജാവ് സ്വീകരിച്ചു. വാസ്കോഡഗാമയ്ക്ക് വേണ്ട ചരക്കുകളൊക്കെ നൽകി അദ്ദേഹത്തിന് തിരിച്ച് യാത്രയാക്കി. അങ്ങനെ 1498 നവംബറിൽ തിരിച്ച് ലിസ്ബണിലേക്ക് വാസ്കോഡഗാമ യാത്രയായി. രണ്ടാമത്തെ സംഘം പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയത് ഏത് വർഷം? 1500. 1498 വാസ്കോഡഗാമ തിരിച്ചുപോയി. 1500 വീണ്ടും ഒരു സംഘം കേരളത്തിലെത്തുകയാണ്. അതും കബ്രാളിൻ്റെ നേതൃത്വത്തിൽ. ആരായിരുന്നു അന്ന് നേതൃത്വം കൊടുത്തത്? കബ്രാൾ. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഐറിസ് കൊറിയ എന്നൊരാൾ നേരെ ചെന്ന് സാമൂതിരിയെ കണ്ട് സംസാരിക്കുന്നു. ഇത്തവണയും സാമൂതിരി ഇവരോട് നല്ല സമീപനമല്ലായിരുന്നു. അങ്ങനെ കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നേരെ കൊച്ചിയിലേക്ക് പോകുന്നു. മൂന്നാമത്, വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് സംഘം ഇന്ത്യയിലെത്തിയത് എപ്പോൾ? 1502 5 ഗോവയ്ക്കടുത്തുള്ള 5 എത്തിയത്. ഇത് മൂന്നാമത്തെ സംഘമാണ്, വാസ്കോഡഗാമയുടെ രണ്ടാമത്തെ വരവ്. 1502 അവിടെ ഗോവയിൽ നിന്ന് അവർ നേരെ കണ്ണൂരേക്ക് എത്തുന്നു. കണ്ണൂർ വഴി കോഴിക്കോടെത്തി. ആ സമയം കോഴിക്കോടും കൊച്ചിയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന് ഒടുവിൽ കൊച്ചിയുടെ കുറച്ച് സ്ഥലങ്ങൾ കോഴിക്കോട് സാമൂതിരി ആക്രമിച്ച് പിടിച്ചെടുക്കുന്നു.
അപ്പോൾ 1503 അൽബുക്രക് പോർച്ചുഗീസുകാരനായ അൽബുക്രക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്ത് കൊച്ചി രാജാവിന് നഷ്ടപ്പെട്ട സ്ഥലങ്ങളും മറ്റും തിരിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് സംപ്രീതനായ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് സന്തോഷം കൊണ്ടൊരു കോട്ട നിർമ്മിച്ചു കൊടുത്തു. അതാണ് പള്ളിപ്പുറം കോട്ട അഥവാ മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തികൾ ആദ്യമായി പണിത കോട്ട പള്ളിപ്പുറം കോട്ട അഥവാ മാനുവൽ കോട്ട. 1503 അൽബുക്രക് ആണ് ഇത് പണിയെഴുപ്പിച്ചത്. മാനുവൽ കോട്ടയെന്നും ആയിക്കോട്ടയെന്നും ആഴിക്കോട്ടയെന്നും വൈപ്പിംഗ് കോട്ടയെന്നും കൊച്ചി കോട്ടയെന്നും ഒക്കെ പറയുന്നത് ഈ മാനുവൽ കോട്ട തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്റോയ് ഫ്രാൻസിസ് ഡി അൽമേഡ. കണ്ണൂരിൽ സെയിൻ്റ് ആഞ്ചലോ കോട്ട പണിയെഴുപ്പിച്ചത് ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. നീല ജല നയം, ഇന്ത്യൻ ആധിപത്യത്തിന് സമുദ്രത്തിൽ ആധിപത്യം. ഇന്ത്യയിൽ കച്ചവടത്തിന് വന്നവർ അധികാരത്തിലേക്ക് എത്തുകയാണ്. അധികാരം ഉറപ്പിക്കാൻ, മറ്റ് രാജ്യങ്ങളുമായുള്ള കച്ചവടം നിർത്തലാക്കാൻ, സമുദ്രത്തിന് മേൽ ആധിപത്യമുറപ്പിക്കാൻ പോർച്ചുഗീസുകാർ തീരുമാനിക്കുന്നതാണ് ബ്ലൂ വാട്ടർ പോളിസി. കാർട്ട സമ്പ്രദായം ഇന്ത്യൻ സമുദ്രത്തിൽ പാസ് നടപ്പിലാക്കി. അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ വരുന്ന മറ്റ് കപ്പലുകൾ അവിടെ നിന്നാണ്, എങ്ങോട്ടേക്കാണ് എന്നുള്ള പാസ്സൊക്കെ കൃത്യമായി പോർച്ചുഗീസുകാരുടെ കയ്യിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കച്ചവടവും ബാക്കി ആധിപത്യവും എല്ലാം അവർക്ക് തന്നെ വന്നു ചേർന്നു. അങ്ങനെ ഈ കാർട്ട സമ്പ്രദായവും ബ്ലൂ വാട്ടർ പോളിസിയും ഒക്കെ നടപ്പിലാക്കിയ ആളാണ് അന്നത്തെ വൈസ്റോയ് ആയിരുന്ന ഫ്രാൻസിസ് ഡി അൽമേഡ. 1509 അൽമേഡയും പോർച്ചുഗീസിലേക്ക് തിരിച്ചുപോയി. പിന്നെ ഇന്ത്യയുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്റോയ് ആയി ചുമതലയേൽക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന അൽബുക്രെക് ആയിരുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപനത്തിന് കാരണമായത് അൽബുക്രെക് ആണ്. ബിജാപൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്റോയ് അൽബുക്രെക് 1510. മിക്സഡ് കോളനി സിസ്റ്റം അഥവാ സമ്മിശ്ര സങ്കരീന സങ്കേതങ്ങൾ എന്ന നയത്തിൻ്റെ ഉപജ്ഞാതാവും അൽബുക്രെക്കാണ്. അതായത് ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്ത് ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ നിലനിൽപ്പിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നതായിരുന്നു മിക്സഡ് കോളനി സിസ്റ്റത്തിൻ്റെ നയം. പക്ഷേ അത് പോർച്ചുഗീസുകാരുടെ അധപതനത്തിനാണ് കൂടുതൽ വഴിതെളിച്ചത്. 6-ാമത്തെ പോർച്ചുഗീസ് വൈസ്റോയ് വാസ്കോഡഗാമ 1524. 1524 പ്രാവശ്യം വാസ്കോഡഗാമ ഗോവയിലെത്തി വൈസ്റോയായി ചാർജെടുത്തു. എന്നിട്ട് അദ്ദേഹം നേരെ കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മലമ്പനി ബാധിച്ച് അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. വാസ്കോഡഗാമ മരിച്ചത് 1524 December 24. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം മറവ് ചെയ്തത് സെൻറ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ പള്ളി സെൻറ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി. പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലിയായ ഗോഥിക് ശൈലിയിലാണ് സെൻറ് ഫ്രാൻസിസ് ചർച്ച് പണിയെടുപ്പിച്ചിട്ടുള്ളത്. പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലി ഗോഥിക് ശൈലി. പിന്നീട് വാസ്കോഡഗാമയുടെ മൃതദേഹം 1539 ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തെ തുടർന്ന് ഹെൻറിക് മെനസിസ് പുതിയ വൈസ്റോയായി ചുമതലയേറ്റു. പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ ആൻഡ് ദ്വീപ്. കോട്ടപ്പുറം കോട്ട എവിടെയാണ്? തൃശ്ശൂരാണ്. പോർച്ചുഗീസുകാർ പണിയെഴുപ്പിച്ച കോട്ടയാണ് കോട്ടപ്പുറം കോട്ട. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്നായിരുന്നു. കേരളത്തിൽ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന കാർഷിക വിളകൾ കശുവണ്ടി, പുകയില, പപ്പായ, വറ്റൽമുളക്, പേരയ്ക്ക, തണ്ണിമത്തൻ, മരച്ചീനി, കൈതച്ചക്ക. പോർച്ചുഗീസ് മലയാളത്തിന് സംഭാവന നൽകിയ പദങ്ങൾ തുവാല, വസ്ത്രം, മേസ്തിരി, മേശ, കസേര, ജനൽ, വിജാഗിരി, കടലാസ്, മുറം, വരാന്ത, പതക്കം, റാന്തൽ, കുരിശ്, കൊന്ത, കുമ്പസാരം, ജമിത്തേരി, കുഷിനി. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു?
കുഞ്ഞാലിമരയ്ക്കാർ. ആരാണ് കുഞ്ഞാലിമരയ്ക്കാർ? സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ. പോർച്ചുഗീസുകാരും സാമൂതിരിയുമായി നടന്ന രണ്ട് സന്ധികളുണ്ട്. കണ്ണൂർ സന്ധി 1513 പൊന്നാനി സന്ധി 1540 ഉദയംപെരൂർ സുനഹദോസ് 1599 AD 52 സെൻറ് തോമസ് കേരളത്തിലെത്തുകയും കേരളത്തിലെ കുറച്ച് ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത് സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു. പോർച്ചുഗീസുകാർ റോമിലെ പോപ്പിൻ്റെ കീഴിലുള്ള ലത്തീൻ ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ ലത്തീൻ ക്രിസ്ത്യാനികളിലാക്കി മാറ്റാനായിട്ട് നടത്തിയ ഒരു സമ്മേളനമാണ് ഉദയംപെരൂർ സുനഹദോസ്. അത് നടന്നത് നമ്മുടെ കൊച്ചിയിൽ വെച്ചായിരുന്നു 1599. കൂനൻ കുരിശ് കലാപം 1653. സുറിയാനി ക്രിസ്ത്യാനികൾ ഇനി ഒരിക്കലും ലത്തീൻ പോപ്പിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശിന് മുമ്പിൽ നടത്തിയ പ്രതിജ്ഞയാണ് കൂനൻ കുരിശ് സമ്മേളനം അഥവാ കൂനൻ കുരിശ് കലാപം, കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് മട്ടാഞ്ചേരിയിൽ വെച്ചാണ് നടന്നത്. കയർ കയറ്റുമതി ചരക്കാക്കുന്നത് പോർച്ചുഗീസിൻ്റെ വരവോടെയാണ്. ഇതാണ് യൂറോപ്യന്മാരെ പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് എത്തിയതും അവരുടെ നമുക്ക് തന്നിട്ടുള്ള സംഭാവനകളെ പറ്റിയുമുള്ള ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.